നാടൻ തുവരക്ക കറി എങ്ങനെയാണ് നമ്മൾക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നല്ല ടേസ്റ്റ് ആണ് ഈ ചോറിൽ, ചൂട് ചോറിൽ. ഇത് ഈ ഒരൊറ്റ കറി മതി നമ്മൾക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടാം. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു നാടൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. നാടൻ പച്ച തുവര വെച്ചിട്ടുള്ള ഒരു നാടൻ കറിയാണത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതിൽ പച്ച തുവര 1 കിലോ വാങ്ങിച്ച് തൊലിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണത്. ഒരു നെല്ലിക്ക വലിപ്പം ഇതിലുള്ള പുളി കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളമൊഴിച്ച് വെച്ചിട്ടുള്ളത്. വലിയൊരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ മസാലകൾ പരിചയപ്പെടാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇപ്പോൾ മുളക് പൊടി 1 ടീസ്പൂണേ ഇടുള്ളൂ. അത് വെച്ചാൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. മല്ലിപ്പൊടി 2-2.5 സ്പൂണോളം ഇടും. ജീരകം, കുരുമുളക് അതൊക്കെ നമ്മൾ നാളികേരത്തിൽ അരച്ചിട്ടുണ്ട്. പിന്നെ കടുക് താളിക്കാനുള്ളത്. 4 കാന്താരിമുളക് കീറി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. 1 മൂടി തേങ്ങ, അതിൽ 1 സ്പൂണ് ജീരകം, 1 സ്പൂൺ കുരുമുളക് എല്ലാം കൂടി ഇട്ട് അരച്ച് വെച്ചിട്ടുള്ളതാണത്. ഇനി നമ്മൾക്ക് കറി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അമ്മയുടെ റെസിപ്പിയാണത്. നല്ല ടേസ്റ്റി ആയുള്ളത്, കാരണം തുവരക്കൊക്കെ കിട്ടുന്ന ഈ ഒരു സീസണിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കുക. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഈ ഒരൊറ്റ കറി മതി നമ്മൾക്ക് ചോറ് നിറയെ കഴിക്കാൻ. അപ്പോൾ നമ്മൾക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഇപ്പോൾ നമ്മളിത് സ്റ്റവ് കൊളുത്തി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾക്കതിലേക്ക് പച്ചത്തുവര ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തുവര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ 1/4 ടീസ്പൂൺ തുവര, പച്ച തുവര നമ്മളിട്ടു. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി 2.5 സ്പൂണോളം ഇതിൽ ഇടുന്നുണ്ട് മതി. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, അടുത്തത് തക്കാളി, കാന്താരിമുളക്, ഇതെല്ലാം കൂടി വന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം കാന്താരിമുളക് 4 എണ്ണം ഇട്ടത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടിക്കോളൂ. ശരി, ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നോക്കാം, എന്തോ നോക്കാം, നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നാളികേരവും പുളിയൊക്കെ ഒഴിച്ചു കൊടുക്കും. ഈ ജാറിൽ തന്നെ നമുക്ക് പുളിവെള്ളം മിക്സ് ചെയ്തിട്ട് കലക്കി ഒഴിക്കാം. കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിക്കാം. നമ്മൾക്ക് നല്ല തിക്കാണത്. ഇപ്പോൾ കുറച്ച് വെള്ളം പുളി ഒന്നും കൂടി പിഴിഞ്ഞിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നല്ല തിക്കാണ്. മതി, ധാരാളം പാകമായിട്ടുണ്ട്.
चीन चटी वाड़ी कुछ वेच्चक आवश्यक कड़क पोटी कुछ रु वे चतचा ना मण ई की अम्म ना कड़ी वे चतचो ना टेस्ट अम्म तेनालीरु ना टेस्ट अम्मको और दिवस चेपी या तुवर करी रेडी आईटे नाड़न तुवर अब वाले टेस्टी ईर करी मे नमुक चोर निरिया अब ना टेस्टी अब निवर सीसन अब कीर्च परीक्ष नोकम ट्रई चे नोकम कमेंट तीर्च कमेंट बॉक्सल मरक अड़ोर अटीपी रेसीपी आई या वरूम अदर एल नंदी नमस्कार।